ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ഏകദേശം 100,000 മൈൽ ദൂരം നടക്കുന്നതായാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഈ ദൂരം ഈ ഭൂലോകത്തെ 4 തവണ ഫലം വെക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ദൂരമാണ്. ഈ ലോകത്ത് അപകടങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം കാൽ മുറിച്ചു മാറ്റപ്പെടേണ്ടി വരുന്ന അവസ്ഥ പ്രമേഹം മൂലമാണ് സംഭവിക്കുന്നത്. 15 മുതൽ 20% പ്രമേഹ രോഗികൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാലിൽ വ്രണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇത്തരത്തിലുണ്ടാവുന്ന വ്രണങ്ങളിൽ 20% രോഗികൾ ഈ വ്രണങ്ങൾ മൂലം വിരലോ കാലോ മുറിച്ചു മാറ്റപ്പെടേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. 85% ഇത്തരത്തിലുള്ള വ്രണങ്ങൾ ശരിയായ പാദ പരിചരണം വഴി പൂർണ്ണമായും ഒഴിവാക്കാവുന്നതാണ്. ഒരു പ്രമേഹ രോഗി തന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ആശുപത്രിയിൽ ചെലവിടേണ്ടി വരുന്നത് കാലിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ മൂലമാണ്. താങ്കളുടെ പാദം എല്ലായ്പ്പോഴും ശരിയായ ഒരു പാദരക്ഷ വഴി സംരക്ഷിച്ചിരിക്കണം. വീടിനകത്തും പുറത്തും പാദരക്ഷകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഷൂ ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിനകത്ത് എന്തെങ്കിലും വസ്തുക്കളുണ്ടോ എന്ന് പരിശോധിക്കണം. പുതിയ ഷൂ തുടക്കത്തിൽ അധികം നേരത്തേക്ക് ഉപയോഗിക്കരുത്. ഇറുകിയ ഷൂ ധരിക്കരുത്. പുതിയ ഷൂ കഴിവതും സായാഹ്നത്തിൽ വാങ്ങുവാൻ ശ്രദ്ധിക്കുക. പ്രമേഹ രോഗിക്ക് ഒരല്പം നീര് പ്രത്യേകിച്ച് സായാഹ്നങ്ങളിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. രാവിലെ സമയങ്ങളിൽ ഷൂ വാങ്ങിയാൽ സായാഹ്നത്തിൽ നീര് വരുമ്പോൾ ചിലപ്പോൾ അത് ടൈറ്റ് ആകുവാൻ സാധ്യതയുണ്ട്. ഷൂ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും വൃത്തിയുള്ള കോട്ടൺ സോക്സ് ധരിക്കണം. തുള വീണ സോക്സ് ഒരിക്കലും ഉപയോഗിക്കരുത്. ഇരുചക്രവാഹനം ഉപയോഗിക്കുന്നവർ പാദങ്ങൾ സൈലൻസറിൽ തൊടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ക്ഷേത്ര ദർശനത്തിന് ഷൂ അഴിച്ചു മാറ്റണം എന്നുള്ളവർ ക്ഷേത്ര ദർശനം പരമാവധി രാവിലെയോ വൈകുന്നേരങ്ങളിലോ ആക്കി മാറ്റേണ്ടതാണ്. ദിവസത്തിൽ ഒരിക്കലെങ്കിലും പ്രമേഹ രോഗി തന്റെ പാദങ്ങളിൽ എന്തെങ്കിലും വ്രണങ്ങളോ പഴുപ്പോ മുറിവോ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇതിനായി ഒരു ചെറിയ കണ്ണാടി ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ദിവസവും മിതമായ സോപ്പ് ലായനി ഉപയോഗിച്ച് പ്രമേഹ രോഗി തന്റെ പാദങ്ങൾ പ്രത്യേകിച്ച് വിരലിനടിവശം കഴുകി വൃത്തിയാക്കേണ്ടതാണ്. കഴുകിയതിന് ശേഷം വൃത്തിയുള്ള ഉണങ്ങിയ തുണി ഉപയോഗിച്ച് പാദവും വിരലിനടിവശവും തുടച്ച് വൃത്തിയാക്കണം. ഈർപ്പമിരുന്നാൽ പ്രമേഹ രോഗികളിൽ ഫംഗസ് അണുബാധ ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴുകി തുടച്ചതിന് ശേഷം ലോഷനോ ക്രീമോ ഉപയോഗിക്കാവുന്നതാണ്. പ്രമേഹ രോഗി പുകവലി പൂർണ്ണമായി ഉപേക്ഷിക്കണം. ദീർഘനേരത്തേക്ക് ചമ്രം പടിഞ്ഞ് ഇരിക്കുവാൻ പാടുള്ളതല്ല. തന്റെ നഖം സ്ട്രെയിറ്റായി കട്ട് ചെയ്യണം. പാദങ്ങളിൽ വരുന്ന തഴമ്പോ വരവുള്ളതോ കത്തിയോ ബ്ലേഡോ ഉപയോഗിച്ച് മുറിച്ചു മാറ്റാനോ പൊടിക്കുവാനോ ശ്രമിക്കരുത്. ഒരു പ്രമേഹ രോഗി തന്റെ മുഖത്തിന് കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യം തന്റെ പാദത്തിന് നൽകേണ്ടതാണ്. പാദങ്ങളിൽ വേദന അനുഭവപ്പെടുമ്പോൾ, പാദങ്ങളിൽ ചൂടോ തണുപ്പോ അനുഭവപ്പെടുമ്പോൾ, പാദങ്ങളിൽ ചുമപ്പോ മറ്റു തരത്തിലുള്ള നിറവ്യത്യാസമോ വരുമ്പോൾ, പാദങ്ങളിൽ നിന്ന് പഴുപ്പോ ദുർഗന്ധം വമിക്കുന്ന ദ്രാവകങ്ങളോ വരുമ്പോൾ,